തിരഞ്ഞെടുപ്പ് വാർത്താ സെഗ്മെന്റ് നാട്ടുവോട്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരരംഗത്തുണ്ടാകില്ലെന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകാൻ മാറി നിൽക്കുമെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഭരണ തുടർച്ച സി പി എമ്മിനുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാറിൻ്റെ ബാങ്കിൽ നാല് ടൈം മത്സരിച്ചു. ഒറ്റയ്ക്ക് ആരും ഇല്ലാത്ത സമയത്ത് 10,000 വോട്ട് ഭൂരിപക്ഷമുള്ള ബാങ്കിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് ജയിച്ച് കയറി. പിന്നെ ആ ബാങ്ക് സി പി എമ്മിന് പിടിച്ചു കൊടുത്ത ഒരാളാണ്. അപ്പോൾ 10-25 വർഷം മുമ്പ് എനിക്ക് പാർട്ടി അന്ന് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരിച്ചു. പിന്നെ പിന്നീട് മത്സരിച്ചു. അപ്പോൾ ആ ബാങ്ക് കിട്ടി. പിന്നെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി, വൈസ് പ്രസിഡൻ്റാക്കി, അങ്ങനെ ഭാരവാഹിത്വമൊക്കെ ഉണ്ട്. പാർട്ടി നല്ലൊരു അംഗീകാരം എനിക്ക് അതിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ആ കാലഘട്ടങ്ങളിൽ തന്നെയാണ് എനിക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം നൽകിയത്. മൃഗീവ ഭൂരിപക്ഷമുള്ള വാർഡുകളിലാണ് എന്നെ പരീക്ഷിച്ചത്. ആ വാർഡുകളിൽ നമുക്ക് ജയിച്ചു. അന്നത്തെ കാലത്ത് അന്ന് പ്രതിപക്ഷത്തായിരുന്നു. പിന്നീട് മത്സരം ഉണ്ടായി, പഞ്ചായത്തിൽ വീണ്ടും വന്നു. അന്ന് എനിക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റാക്കി ഭരണം നിലനിൽക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു ടൈം ഞാൻ മാറിയിരുന്നു. വീണ്ടും എന്നോട് പാർട്ടി പറഞ്ഞു, നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. പാർട്ടിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടു. അങ്ങനെ വീണ്ടും എന്നോട് മത്സരിക്കാൻ പറഞ്ഞു. വളവിൽ ഞാൻ വീണ്ടും മത്സരിക്കാൻ തയ്യാറായി. 5 വോട്ടിന് ജയിച്ച വാർഡാണ് നമ്മുടെ സി പി എമ്മിന് കാലകാലം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ 5 വോട്ടിനാണ് ജയിച്ചത് ആ വാർഡ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 325 കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പാർട്ടി എന്നെ 4 പ്രാവശ്യം സഹകരണ ബാങ്കിലേക്കും 3 പ്രാവശ്യം പഞ്ചായത്തിലേക്കും മത്സരിപ്പിച്ചിട്ടുണ്ട്. എന്നെ മത്സരരംഗത്ത് പാർട്ടിനെ ജനങ്ങൾക്ക് ആവശ്യം, പഞ്ചായത്ത് പാർട്ടിക്കും ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ മത്സരിച്ചത്. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ പൂർണ്ണമായി നിർവഹിച്ചി എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയും ഒരു 60-65% നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥമുണ്ട്. പക്ഷേ ഞാൻ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ തുടർച്ചയായി നിന്ന് പുതിയ ആളുകൾക്ക് ഇങ്ങനെ അവസരം കിട്ടാതെ മാറി നിൽക്കുക, എല്ലാവരും പാർലമെൻറ്റ് രംഗത്ത് ഇങ്ങനെ മോഹിച്ച് ഇങ്ങനെ മത്സരിക്കുക എന്നുള്ളത് വെക്കരുത്. അത് നമ്മുടെ പൊതുസമൂഹത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാവുന്ന ഒരു പ്രവണതയാണ്. എത്ര മാറി നിന്നാലും വീണ്ടും മത്സരിക്കണം പാർലമെൻറ്റ് രംഗം, അതൊരു സുഖമാണ് എന്നുള്ള ചിന്തയാണ്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചെങ്കിൽ 2-3 അവസരം കിട്ടിക്കഴിഞ്ഞാലും ഒന്ന് മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. പുതിയ പുതിയ ആളുകളെ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ തന്നെ ഇതിൽ നിന്ന് പുതിയ ആളുകൾ കേഡർമാരുണ്ടാവില്ല, പുതിയ ആളുകൾക്ക് അവസരം കിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. ഈ വിദ്യാഭ്യാസ രംഗങ്ങളിൽ സംസ്ഥാനത്ത് ഇങ്ങനെ മികവിൻ്റെ കേന്ദ്രങ്ങളാകുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് അതിൻ്റെ മികവിൻ്റെ രീതിയിൽ ഉയരാൻ കഴിയണം. അതിലൊക്കെ നമുക്ക് 100% നമുക്ക് വിജയം കഴിഞ്ഞു എന്നറിയില്ല. പക്ഷേ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഹൈടെക്കാക്കി, അതിനോട് ചേർന്ന സ്ഥാപനങ്ങൾ ഹൈടെക്കാക്കി, ജലസ്രോതസ്സുകൾ ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആ 5 എണ്ണം നമുക്ക് പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പണി പൂർത്തീകരിക്കുക മാത്രമല്ല, 5 എണ്ണം മനോഹരമായ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചു. അപ്പോൾ അതൊക്കെ ഒരു മോഡലൈസ് ചെയ്തിട്ടാണ്. പഞ്ചായത്തില്ലാത്താണ് വയോജനങ്ങൾക്ക് പാർക്ക്, പകൽ വീട്, അതൊക്കെയാണ് വേറിട്ടിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാവുന്ന ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്. ഇത് ജനമനസ്സുകളിലെത്തി അവരും അതുകൊണ്ട് പറയണത് മത്സരിക്കണം മത്സരിക്കണം എന്ന് പറയണത്. പുതിയ ഭരണസമിതി, ഞാൻ ഉദ്ദേശിക്കുന്ന ഭരണസമിതി വരികയാണെങ്കിൽ അവർക്കൊരു പ്രചോദനമായി മാറി നമ്മൾ വഴികാട്ടിയായി പ്രവർത്തിക്കുക. നമ്മൾ തന്നെ പ്രവർത്തിച്ചിട്ട് ആവണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും നമുക്കില്ല. അവർക്കൊരു വഴി തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ വഴി തുറന്നു കൊടുത്തതിന് നമ്മൾ പ്രചോദനമായി മാറുക, അതിന് വഴികാട്ടിയായി പ്രവർത്തിക്കുക. പാർട്ടി പറയാണ് പാർട്ടി നിർബന്ധിച്ചാൽ എന്താണ്? ഞാൻ പാർട്ടിയോട് എൻ്റെ ബന്ധപ്പെട്ട ആളുകളോ എൻ്റെ കേഡർ നേതാക്കന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രാവശ്യം മത്സരിപ്പിക്കുന്നതിൽ വേണ്ട സമ്മർദ്ദം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ പൊതുജനങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞാലും എന്നെ നിങ്ങൾ നിർബന്ധിക്കരുതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ അവസരങ്ങൾ കൊടുക്കുക, പാർട്ടിയെ സഹായിക്കുക, അവരെ വാർഡുകളിൽ നമ്മൾ ജയിച്ച വാർഡുകളിലൊക്കെ ജയിപ്പിക്കുക, മറ്റ് വാർഡുകളിൽ നിന്ന് വാർഡുകളിൽ കിട്ടാത്ത വാർഡുകൾ പിടിച്ചു കൊടുക്കുക, ഒരു തുടർഭരണം ഉണ്ടാക്കുക. അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുക എന്നുള്ളത് പാർട്ടി അങ്ങനെ പറയും. ചിലപ്പോൾ ഒരു പക്ഷേ പറഞ്ഞു എന്നുണ്ടാവും, അവരോട് പറയണം, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു
ഒരു ഇവിടെ ഏകദേശം എൽ ഡി എഫിന് തുടർ ഭരണം കിട്ടുന്നുള്ള ഉറപ്പാണ്. കാരണം വെച്ചാൽ ഇവിടെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നേക്കാൾ കൂടുതൽ വോട്ടും അതോടൊപ്പം തന്നെ സീറ്റും കിട്ടുന്നുള്ള വർധനവുണ്ട്. കാരണം ഒരു നെഗറ്റീവ് വികാരമില്ല പഞ്ചായത്തിൽ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പല പഞ്ചായത്തുകളിലും മത്സരിച്ച ആളുകൾക്കൊക്കെ പല പഞ്ചായത്തുകളിലും നെഗറ്റീവ് വികാരമാണ്, പ്രസിഡന്റ് നന്നായിട്ടില്ല, പ്രവർത്തനം മോശമായി, ഒന്നും നന്ദി ചെയ്തിട്ടില്ല, അങ്ങനെ നെഗറ്റീവ് വികാരം ഉണ്ടാകാറുണ്ട്. പക്ഷേ മുള്ളൂക്കര പഞ്ചായത്തിൽ ജനങ്ങളുടെ ഇടയിലോ പാർട്ടിക്കകത്തോ പൊതുജനത്തിൻ്റെ ഇടയിലോ അങ്ങനെ നെഗറ്റീവ് വികാരമില്ല. യു ഡി എഫിൻ്റെ ഉള്ളിൽ പോലും നെഗറ്റീവ് വികാരമില്ല. ലീഗായാലും മറ്റൊരായാലും അവർ പ്രത്യേകിച്ച് എന്നോട് പ്രത്യേക പാർട്ടിപരമായിട്ട് താല്പര്യം ഉണ്ടായിട്ടല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു ജനകീയ പ്രവർത്തനം ഒരു ഒരു ഭരിക്കുന്ന ഒരാൾ എങ്ങനെ ആവണം എന്നുള്ളതിന് നമ്മൾ കക്ഷി രാഷ്ട്രീയം മറന്ന് പക്ക രാഷ്ട്രീയ ഭ്രാന്തോടുകൂടി പെരുമാറുമ്പോഴാണ് ആലോചിച്ച് സംസാരിച്ച് ഷെയർ ചെയ്ത് പരസ്പരം വികസന കാര്യങ്ങൾ കൂട്ടായ്മയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ച് സംസാരിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല പഞ്ചായത്ത് പല സ്ഥലത്തും കണ്ടിട്ടില്ലേ ഒരുപാട് കൂട്ടായ്മയോടുകൂടി ഒരുപാട് മാറ്റം ഉണ്ടെന്നുള്ള അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത എതിർപ്പുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് തൊട്ടാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പുതിയ ഭരണസമിതി വരെ ആരാവട്ടെ അവരോ അതേമാതിരി ആ ഭരണസമിതിയോടുകൂടി കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് കയറാൻ കഴിയും. കാരണം കോടിക്കണക്കിന് രൂപയല്ലേ പഞ്ചായത്തിൽ വരുന്നത്. ഇതിൻ്റെ ഭരണസമിതിയിൽ 57 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പാക്കിയത്. അത് വിവിധ മേഖലകളിൽ എം എൽ എ ഫണ്ട്, എം പി ഫണ്ട്, ബ്ലോക്ക് ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ഇറിഗേഷൻ ഫണ്ട്, സംസ്ഥാനത്തിൻ്റെ പല വിഹിതങ്ങൾ, അങ്ങനെ ഓരോരോ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയാണ്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട്, അങ്ങനെ വിവിധ മേഖലകളിൽ കോടിക്കണക്കിന് ഫണ്ട് വരുന്ന പഞ്ചായത്തുകളിൽ ഒരുപാട് വികസനങ്ങൾ നല്ല കാഴ്ചപ്പാടുണ്ടാകണം. കുറച്ച് ഞാനൊക്കെ വളരെയധികം ഇങ്ങനെ അടക്കും ചിട്ടയും ഉള്ളല്ല, എൻ്റെ കാര്യത്തിലൊക്കെ അടക്കും ചിട്ടയായിട്ടൊന്നും ഞാൻ ജീവിക്കുന്ന സ്വഭാവമല്ല. ഇപ്പോൾ നമ്മുടെ റൈറ്റ് വിഷൻ്റെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ 11 മണി വരെ കള്ളി തുണി എടുത്തിട്ടാണ് പഞ്ചായത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. പരിസരത്തൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം, ഞാനൊരു 11-12 മണി ആകുമ്പോഴാണ് വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായി ഡ്രസ്സ് മാറുക. അപ്പോൾ നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിലെ വണ്ടി ഞാൻ അനാവശ്യമായിട്ട് ഉപയോഗിക്കാറില്ല. എന്നെ പലരും ചോദിക്കാറുണ്ട് ഞാൻ ബൈക്ക് കൊണ്ടാണ്. എൻ്റെ മുള്ളൂക്കര ഗ്രാമപഞ്ചായത്തിലെ ഏത് മേഖലയിൽ പോവുകയാണെങ്കിലും ഞാൻ ഒരു ഇന്ന് വരെ ഞാൻ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഈ പഞ്ചായത്തിൻ്റെ ജീപ്പ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ ഉദ്യോഗസ്ഥന്മാരായാലും ജീവനക്കാരായാലും അവർക്ക് വിട്ടുകൊടുക്കുക, മെമ്പർമാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലല്ലാതെ കേരളത്തിൽ പഞ്ചായത്തിൻ്റെ വണ്ടി ഏറ്റവും കുറവ് ഉപയോഗിച്ച ഒരാൾ ഞാനായിരിക്കും. അല്ല നമ്മൾ അങ്ങനെ ഒന്നും എൻ്റെ കണക്കൂട്ടില്ല, കാരണം അങ്ങനെ ഉപയോഗിക്കാറില്ല. അബ്ദുസ്സലാമിന് പകരമായിട്ട് പാർട്ടിക്ക് ഒരാളെ ഇവിടെ നിർത്തുക എന്ന് പറയുന്നത് പാർട്ടിക്ക് നല്ല പൊതുജനത്തൊക്കെ അറിയാം അതിന് വേറിട്ടൊരു മുഖം ഇല്ല എന്നുള്ളത് ആ കണ്ടുകൊണ്ട് പാർട്ടി നിർബന്ധിക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ. അല്ല ഇന്നേക്കാൾ പകരം വയ്ക്കാൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇന്നൊക്കെ പകരം വയ്ക്കാവുന്ന ആൾ അങ്ങനല്ല. പാർട്ടി അങ്ങനെ പറയുക ചിലപ്പോൾ ഒരു പക്ഷേ പറയും, അപ്പോൾ ബോധ്യപ്പെടുത്തുക. നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ പാർട്ടിയെ ജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം, വാർഡുകളിൽ സജീവമായി പ്രവർത്തിക്കണം, നിലവിലുള്ള സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാതെ നമ്മൾ മാറി നിന്ന് വീട്ടിലിരിക്കില്ലല്ലോ. നമ്മൾ മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ പിന്നെ തരുന്ന ആളുകൾ ചിലപ്പോൾ ഇതിനും നന്നായി. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പൊതുജന എല്ലാവരും പറയുന്നത് വെച്ചാൽ അവൻ അവിടെ അടക്കും ചട്ടയോടും കൂടി ഇതൊന്നും കൊണ്ടുനടക്കില്ല എന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട് പഞ്ചായത്ത്. ആ ഞാൻ ഒരുപാട് മാറ്റേണ്ടായി. നമ്മളുടെ അടുത്തൊരു അധികാരം വരുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഒരുപാട് എനർജിയും പവറും ഉണ്ടാവും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ള അഭിപ്രായക്കാരനാണ്. ആ അഭിപ്രായങ്ങൾ കുറേ കുറേ നന്നായി ചെയ്തു വരുമ്പോൾ അതാകത്തുക അത് വളരെ നന്നാവും എന്നുള്ള അഭിപ്രായമാണ്. ശരി.